Hi, mini kitchen lake en que la hora con su agado. En un amal chayam bogona, butter chicken, namaka, sadana, namal kadailan, hoy caricara, namukin beetlun, chaydunoka, en any endana, sadana, namal beetlula, purchase sadan and laka, which is namaka petan, chayam betan, lava com beetle, chayam betina, vijuana, butter chicken. Butter chicken, vendana sadan and lenda kiana, namukunoka, and dime, muna takali carina, with an araña. The butter, 2 spoon butter, the garam masala podi, 2 spoon thayir, the kashuvandi paruppu, 2 jeeragam, idu rendu elaikka, 3 savola arinjathu, uppu, mulagu podi, panjasara, malli ila, idu injiyum veluthulliyum mixil ittu nannayi adichu paste aakkiyathu, idu manjappodi, ippo irachiyum radiyakkan ullude vechittundu, namukku idu radiyakkunnu nokka. Vamos a ver si podemos hacer una masala. Ya te que andi pitu. Ya le que ha podido. No hay tanto mixeo.
ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് വരണ്ട് കിട്ടണം. ഇതിൻ്റെ ഈ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് വരട്ടി നന്നായിട്ട് ആയി വന്നതിന് ശേഷം മാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റിൽ നിന്ന് വേകട്ടെ. അപ്പം നമുക്ക് ഈ തക്കാളി ഒന്ന് വരണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തിട്ട് റെഡിയായിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടിത് വരുന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് പാകത്തിനായിട്ട് നമുക്കിത് മാറാനായിട്ട് വെക്കാം. എടുത്തിട്ട് ഇപ്പം നമ്മൾ ആ തക്കാളി മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് കട്ടിയായിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവരുമ്പോൾ ഇത് ഇത്തിരി കട്ടിയായിരിക്കും. അതിനകത്തേക്ക് ഇതിന് ലൂസായി കിട്ടാം. നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഇത്തിരി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് ഇറച്ചി നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചൊന്ന് വറുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് നോക്കിടാം. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പോരാ. ഈ മൂപ്പേ ആകാവുള്ളൂ. ഇപ്പം നമ്മളിനി ഈ ബട്ടർ ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നമുക്കിതൊന്ന് കറിയാക്കാം. അപ്പം നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കണം ഈ ഇറച്ചി, വറുത്ത കോരി ഇറച്ചിയും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയും കൂടെ നമ്മൾ യോജിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ബട്ടർ ഇതിനകത്തിട്ട്. അപ്പോൾ ഈ ബട്ടർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത എണ്ണയുടെ ബാലൻസ് കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബട്ടർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 4 മുളക് ഇതിനെ പൊളിഞ്ഞ് മുളച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇടിയാണ്. ഇപ്പം വരണ്ട് തന്നെ നന്നായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എരിവ് പോരാ എന്ന് തോന്നിയാണ്, അല്ലെങ്കിൽ മസാല കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേനും നമുക്കൊന്നുകൂടി കുറച്ചുകൂടെ ഇവിടെ ഇരിക്കുന്ന മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയായിട്ട് പേസ്റ്റ് വെച്ചിരിക്കുന്ന അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇറച്ചി ഇട്ടാൽ മതി. ഈ മുളക് വരട്ടി ഇതിനകത്തേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഇത് കുറുകിയിരിക്കുകയാണ്. കുറുകിയിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തടിപ്പ് മാറിക്കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇത് പിന്നീട് നന്നായിട്ട് തടിച്ചു പോകും. അപ്പം അങ്ങനെ തടിച്ചു വരാതിരിക്കാൻ നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ തിളപ്പിച്ച് ആറിയ ഇച്ചിരി ചൂടുവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പാകത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടാകുന്ന നിങ്ങൾ നോക്കണം. മസാലയുടെ കൂട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇതിൽ നോക്കാം. ഉപ്പൊക്കെ കുറവാണ് അല്ലെങ്കിൽ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ചേർക്കണം ചേർക്കാം. അതല്ല ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. എല്ലാം നോക്കണം. ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് റെഡിയായതിന് ശേഷമേ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി ഇതിനകത്തേക്ക് നമ്മൾ ഇടുകയുള്ളൂ. ഒന്ന് റെഡിയാവട്ടെ, ഒന്ന് വലിയണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചാറ് ഒരുവിധം റെഡിയായിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണം ഇതിലേക്ക് നമുക്കിടാം. ബട്ടർ ചിക്കൻ ശരിയായാന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി കുറുകി നന്നായിട്ട് കഴിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് കൊടുക്കണം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഇറച്ചിക്കറിയാണിത്.
നിങ്ങളെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ എഴുതുക. അടുത്ത പുതിയൊരു കുട്ടുമായിട്ട് നമുക്കുടനെ കാണാം. ഓക്കേ.